ഇനി നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയും പോലെ പത്മജ വേണുഗോപാൽ, സുരേഷ് ഗോപി, പി ബാലചന്ദ്രൻ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ പോരാട്ടം നടത്തുന്ന കളരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടി കെ റീജിത്ത് ആണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്കൊപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ചേരുന്നത്. റീജിത്ത്, ഗുഡ് മോർണിംഗ്. റീജിത്തിന് അങ്ങനെ തന്നെ വേണം. കുറേ കാലമായി ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്നു സ്റ്റുഡിയോയിലിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് വെയിലൊക്കെ കൊണ്ടപ്പം? സന്തോഷമുണ്ട്. ഇളം വെയിലൊക്കെ കൊള്ളണം കേട്ടോ, എന്നാലേ നമുക്ക് ഊർജ്ജം കിട്ടൂ. ഇനി കാര്യത്തിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഓക്കെ റീജിത്ത്, എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ ഇറങ്ങിയപ്പോ? തൃശ്ശൂർ പൂരത്തിന് ആന ഇറങ്ങി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സംഭവമുണ്ടോ? അതെ, എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അത് ആ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം കൊണ്ടും അല്ലാതെയും മത്സര ചിത്രം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. LDFനായി പി ബാലചന്ദ്രൻ മത്സരരംഗത്തിറങ്ങുന്നു. സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയായി വരുന്നു. പത്മജ വേണുഗോപാൽ UDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം തന്നെ വലിയ പോരാട്ടത്തിന് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വഴിവെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വരവോടുകൂടി ഒരു താരമണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പത്മജ വേണുഗോപാലിൻ്റെ കഴിഞ്ഞ തവണ തോറ്റെങ്കിലും മണ്ഡലത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് 5 വർഷം പ്രചാരണ രംഗത്ത് അല്ലെങ്കിൽ പൊതുരംഗത്ത് അവർ ജനങ്ങൾക്കിടയിൽ അവർ സജീവമായിരുന്നു. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ പത്മജ വേണുഗോപാലിനുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും താരപ്രഭാവവും NDA ഉണ്ടാക്കിയ വോട്ടിംഗ് ശതമാനത്തിലെ മുന്നേറ്റവും ഒക്കെ ഇത്തവണ ഗുണമാകും എന്ന പ്രതീക്ഷ NDA ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. 91 മുതൽ UDFനൊപ്പം നിന്ന മണ്ഡലം കഴിഞ്ഞ തവണ സുനിൽകുമാറിനെ രംഗത്തിറക്കിയാണ് ഇടതുപക്ഷം തിരിച്ചുപിടിക്കുന്നത്. VS സുനിൽകുമാറിൻ്റെ വ്യക്തിപ്രഭാവമടക്കം അക്കാര്യത്തിൽ വലിയ കാരണമായി മാറിയിരുന്നു. പി ബാലചന്ദ്രന് ഇത്തവണ ആ വ്യക്തിപ്രഭാവം ഉയർത്തിയ ഏതാണ്ട് 6900-ൽ വരുന്ന ഭൂരിപക്ഷം അത് നിലനിർത്താനോ കൂട്ടാനോ കഴിയുമോ എന്നുള്ള ചോദ്യം അത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. എന്തായാലും തൃശ്ശൂർ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പത്മജ വേണുഗോപാൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമാണ്. കുടുംബയോഗങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇനി 4 ദിനം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. നമ്മൾ ഏറ്റവും അവസാനമായി പുറത്തുവിട്ട പ്രീപോൾ സർവേയിലടക്കം 1% മുൻതൂക്കമാണ് ഈ ഘട്ടത്തിൽ പത്മജ വേണുഗോപാലിനുള്ളത്. തൊട്ടുപിന്നിൽ തന്നെ സുരേഷ് ഗോപിയുണ്ട്. അതിലോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ശബരിമല വിഷയമടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. പ്രചാരണ രംഗത്ത് ഏറെ വൈകിയാണ് സുരേഷ് ഗോപി എത്തിയത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ വൈകി എത്തിയത് പോലും മറികടക്കുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ BJPയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് BJP സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും പ്രചാരണം വളരെ സജീവമായി 3 മുന്നണികളുടെയും ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നുണ്ട്. നഗര കേന്ദ്രീകൃത മണ്ഡലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും ഒരു മധ്യവർഗ വോട്ടുകളുമൊക്കെ ഏറെ നിർണായകമാകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത. മണ്ഡലം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. BJP എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിൽ കരുതുന്ന മണ്ഡലം, വളരെ ശ്രദ്ധയൂന്നിയിരിക്കുന്ന മണ്ഡലം, പത്മജ വേണുഗോപാലിന് വളരെ സ്വാധീനമുള്ള മണ്ഡലം, ലീഡറുടെ മകൾ എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും പി ബാലചന്ദ്രനും ഒക്കെ ഏറ്റുമുട്ടുമ്പോൾ തൃശ്ശൂരിൽ കടുത്ത ത്രികോണ മത്സരം തന്നെ നടക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. SK താങ്ക് യു. TK റിജിത്ത് ആണ് ചലച്ചിത്ര താരം സുരേഷ് ഗോപി, കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ, LDF നേതാവ് പി ബാലചന്ദ്രൻ എന്നിവർ മത്സരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.